അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നീട് ഒരിക്കലും ഹിച്ച് ഹൈക്കേഴ്സിന് ലിഫ്റ്റ് ഓഫർ ചെയ്തിട്ടില്ലായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ആ സംഭവം എന്താണെന്ന് അറിയില്ലായിരിക്കാം. അവർക്ക് വേണ്ടി മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് സാറ്റർഡേ നൈറ്റ്, നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, സൺഡേ ഏർലി മോർണിംഗ് ആയിരിക്കണം. ഞാനന്ന് വളരെ ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അതൊരു റിമോട്ട് ഏരിയ ആയിരുന്നു. എൻ്റെ വണ്ടിയല്ലാതെ റോഡിൽ മറ്റൊരു വണ്ടിയും ഇല്ലായിരുന്നു. റോഡിൻ്റെ ഒരു വശത്ത് കാടും മറ്റേ സൈഡിൽ കൃഷിസ്ഥലവുമായിരുന്നു. എൻ്റെ വണ്ടിയുടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡ് സൈഡിൽ ഞാൻ ഒരാളെ കണ്ടു. അയാൾ രണ്ട് കൈകൾ ഉയർത്തി എൻ്റെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. അയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ വണ്ടി നിർത്തണോ പോണോ എന്നൊക്കെ അറിയാതെ ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കണം. ഞാൻ വണ്ടി സ്ലോ ചെയ്തു, അയാളെ ഒന്ന് നോക്കി. ഒരു 28-ന് അടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു ലൈറ്റ് ഗ്രേ ഹുഡിയും പിന്നെ ഒരു ബ്ലൂ ജീൻസുമാണ് വേഷം. പക്ഷേ ലുക്ക് കണ്ട് ഒരാൾ പാവമാണോ ദുഷ്ടനാണോ എന്നൊന്നും അയാളുടെ ക്യാരക്ടറൊന്നും ഒരിക്കലും അളക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കണം. ഞാനേതായാലും ബ്രേക്ക് ചവിട്ടി, വിൻഡോ ഓപ്പൺ ചെയ്ത് എവിടേക്കാണെന്ന് ചോദിച്ചു. ഞാൻ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് അയാൾക്കും പോവേണ്ടത്. അയാളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അയാൾ വണ്ടിയിൽ കയറി. പക്ഷേ അയാൾ ഡോറ് ക്ലോസ് ചെയ്തപ്പോൾ ഡോറ് ശരിക്കും അടഞ്ഞില്ല. ആക്ച്വലി എൻ്റെ വണ്ടിയിലെ പാസഞ്ചർ സീറ്റിൻ്റെ ഡോറ് പെട്ടെന്നങ്ങ് അടയില്ല. സോ ഈ ഹിച്ച്ഹൈക്കർ കയറിയപ്പോഴും അടഞ്ഞില്ലായിരുന്നു. അയാൾ ഒന്നുകൂടി ഡോറ് ക്ലോസ് ചെയ്തു, എന്നിട്ടും ആ ഡോറ് ക്ലോസ് ആയില്ല. സോ ഞാൻ അയാളോട് ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അയാളത് കേട്ട് ഒരു 3-4 സെക്കൻഡ് എന്നെ നോക്കി, എന്നിട്ട് ഡോറ് വലിച്ചടച്ചു. ഇത്തവണ ഡോർ ക്ലോസായി. ഞാൻ അയാൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്ത ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഞാൻ വണ്ടി സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് 55 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. പക്ഷെ ഞാൻ ഓടിച്ചിരുന്നത് 75 കിലോമീറ്റർ പെർ അവർ. എത്രയും പെട്ടെന്ന് അയാളുടെ ഡെസ്റ്റിനേഷനിൽ വണ്ടി എത്തിക്കണം എന്ന് മാത്രമായി എൻ്റെ ചിന്ത. ഞാൻ അയാളോട് ഒന്നും സംസാരിച്ചില്ല. വണ്ടിയിൽ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. അയാൾ എന്നെ തന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി തുടങ്ങി. ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അയാളെ നോക്കി. യെസ്, അയാൾ എന്നെ തന്നെയാണ് നോക്കുന്നത്. കുറച്ചു നേരം അയാൾ നോക്കിയതിന് ശേഷം അയാളുടെ കൈ കുട്ടിയുടെ സൈഡ് പോക്കറ്റിലിട്ടു ഒരു കത്തി പുറത്തെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിത് ആർക്കെതിരെ പ്രയോഗിക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. ഇപ്പോഴാണ് സമയം ഒത്തുവന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ശപിച്ചു. കത്തി താഴെയിടാൻ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷേ അയാൾ എന്നെ തന്നെ നോക്കി. അടുത്തത് എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ അയാളോട് പറഞ്ഞു. അതും അയാൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എത്രയും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന്. ഞാൻ വണ്ടി സ്പീഡിൽ വിട്ടു. നെക്സ്റ്റ് ഇയാളുടെ ടോക്കിംഗ് സ്റ്റൈൽ മാറി. അത് മൈൻഡ് ചെയ്യാതെ ഞാൻ വണ്ടി സ്പീഡിൽ വിട്ടു. അത് ഭീഷണിയായി. പിന്നീട് ഞാൻ അയാൾ പറയുന്നത് അനുസരിക്കാൻ തീരുമാനിച്ചു. സോ വണ്ടി നിർത്തി എന്നോട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾ മറ്റേ സൈഡിലൂടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ വണ്ടിയുടെ പുറകെ എത്തിയതും ഞാൻ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ വണ്ടി ഓടിച്ചു. തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. ഈ സമയത്തൊന്നും റോഡിൽ മറ്റൊരു വണ്ടിയും ഇല്ലായിരുന്നു. ആ പേടിയോടെ, ആ കിതപ്പോടെ ഞാൻ വീട്ടിലേക്കെത്തി.